നമസ്കാരം. കേരളത്തെ പേമാരിയിൽ മുഖ്യത് ചുഴലികളും ന്യൂനമർദ്ദങ്ങളും അനുബന്ധമുണ്ടായ ചക്രവാതവും സൃഷ്ടിച്ച സാധാരണ സ്ഥിതി വിശേഷമാണ്. 2018 മഴക്കാല അന്തരീക്ഷം കഴിഞ്ഞയാഴ്ച രൂപപ്പെട്ടെങ്കിലും അത് ദുർബലമായി എന്നായിരുന്നു വിലയിരുത്തൽ. ഇത് തെറ്റിച്ചാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ മഴ പെയ്തത്. ഇത്രയും മഴയും പ്രത്യാഘാതവും ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ കേരളത്തിന്റെ അന്തരീക്ഷം പൂർണ്ണമായും കാർമേഘം മൂടിയ നിലയിലേക്കാണ്. നിലവിലുള്ള അന്തരീക്ഷ സ്ഥിതി വിശേഷത്തിന്റെ സ്വാധീനത്തിൽ പിന്നീടും ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന പ്രവചനം പോലും അസാധ്യമാണ്. പലരും പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും സത്യമാകാത്ത സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോകുന്നത്. അതീവ ജാഗ്രതയിൽ തന്നെ 2 ദിവസം കൂടി കേരളം നിൽക്കേണ്ടി വരും. കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കി ജില്ലകളിലെ മലയോരങ്ങൾ കേന്ദ്രീകരിച്ച് ആൾനാശവും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായതിന് കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ അതിതീവ്ര മഴയാണെന്നാണ് നിഗമനങ്ങൾ. 20 സെന്റിമീറ്ററിലധികം മഴ ദുരന്ത പ്രദേശങ്ങളിൽ ലഭിച്ചിരിക്കാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പ്രാദേശിക മേഘസ്ഫോടനങ്ങൾ പ്രവചിക്കാനും അളക്കാനും നിലവിൽ സംവിധാനങ്ങളൊന്നും നമ്മുടെ പക്കലില്ല. അതുകൊണ്ട് തന്നെ മേഘസ്ഫോടനങ്ങളിൽ സ്ഥിരീകരണത്തിന് സാധ്യത കുറവാണ്. ഓഗസ്റ്റ് മാസത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. മഴക്കാലം പിൻവാങ്ങുന്ന സമയത്ത് ശാന്തസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായി രൂപപ്പെട്ട ചുഴലികളും ന്യൂനമർദ്ദങ്ങളും സ്ഥിതിഗതികൾ മാറ്റിമറിച്ചു. തുടർച്ചയായി ഉണ്ടായ മർദ്ദങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച അസാധാരണ സ്ഥിതി വിശേഷത്തിലെ മാറ്റങ്ങളാണ് പെരുമഴയ്ക്ക് കാരണമായത്. ചക്രവാതം എല്ലാം മാറ്റിമറിച്ചു. അറബിക്കടലിലെ ന്യൂനമർദ്ദം കേരള തീരത്തെത്തിയതോടെ തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെ വൻതോതിലാണ് കാർമേഘ പടലങ്ങൾ രൂപപ്പെട്ടത്. ശാന്തസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദങ്ങൾ അന്തരീക്ഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുവെന്നാണ് നിഗമനങ്ങൾ. 2 ന്യൂനമർദ്ദങ്ങളും ഏതാണ്ട് ദുർബലമായി എന്നാണ് നിഗമനം. എന്നാൽ പെട്ടെന്നൊരു മാറ്റവും പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച വരെ വടക്കുഭാഗത്താണ് കനത്ത മഴയുടെ സാധ്യത ആദ്യം കാണിച്ചതെങ്കിലും കാറ്റിന്റെ പെട്ടെന്നുണ്ടായ ദിശമാറ്റത്തോടെ ന്യൂനമർദ്ദം മധ്യ തെക്കൻ ഭാഗത്തേക്ക് ഒറ്റ ദിശയിലൂടെ നീങ്ങി. കാർമേഘം വളരെ താഴ്ന്നും പതുക്കെയാണ് പലയിടത്തും നീങ്ങുന്നത്. പകൽ വലിയ തോതിലാണ് കാർമേഘങ്ങൾ ഉണ്ടായത്. മഴക്കാലത്ത് ജലം സംഭരിച്ചുകൊണ്ടിരുന്ന ചെരുവികളും കുന്നുകളുമാണ് മിക്കയിടത്തും തകർന്നത്. ഇതോടെ ഈ പ്രദേശങ്ങളിൽ ജനുവരിയോടെ ജലക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്.